ചിക്കൻ സ്റ്റിക്ക്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും എന്തുകൊണ്ടാണ് ഇതിന് ചിക്കൻ സ്റ്റിക്ക് എന്ന് വിളിക്കാൻ കാരണം. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു 250 ഗ്രാം ബോൾലെസ് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. ഇനി ഇതിൽക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടുകൊടുക്കാം. ഇനി ഒരു പച്ചമുളക് ഇട്ടുകൊടുക്കാം. നല്ലോണം എരിവ് വേണ്ടവർക്ക് രണ്ട് പച്ചമുളക് വരെ ഇട്ടുകൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള മല്ലിയില ഇട്ടുകൊടുക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം. അപ്പോൾ നേരത്തെ പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്തവർ അതിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അര ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കരുത്. അപ്പോൾ ചിക്കനൊക്കെ ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചിക്കനൊക്കെ റോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ റോൾ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് ചിക്കൻ എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് ഇതേ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുത്തത് നമുക്ക് സ്റ്റിക്ക് വെക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ ഇനി ബാക്കിയുള്ളതും നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാതും ഇങ്ങനെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള കോട്ടിംഗ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കലക്കിയെടുക്കാൻ ശ്രമിക്കുക. കാരണം ബാറ്റർ നന്നായിട്ട് ലൂസായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോട്ടിങ്ങൊക്കെ പിടിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കലക്കിയെടുക്കാം. ഇനി ഇത് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലക്സ് പൊടിച്ചതാണ്. ഇനി നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെ കോൺഫ്ലവറിലൊന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് കോൺഫ്ലക്സിലൊന്ന് റോൾ ചെയ്തെടുക്കുക. ഇങ്ങനെ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇതുപോലെ കൂട്ടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണം. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് ഈ ഓരോ റോൾസ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. കാരണം നമ്മളെ ചിക്കനൊന്നും കുക്ക്ഡ് ആയിട്ടുള്ളതല്ല. അപ്പോൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി ഒരു സൈഡ് ഒരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊക്കെ കോരിയെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള റോൾസും കൂടെ നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീം സ്റ്റിക്കാണ്. നമ്മൾ നോർമലി ഷോപ്പിൽ നിന്ന് നമുക്കിതുപോലത്തെ സ്റ്റിക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇനി ഓരോ റോളും എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഈ സ്റ്റിക്ക് കണ്ടാൽ തന്നെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഇനി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഒന്ന് അമർത്തുക. താങ്ക് യു.